Yo guys, ഞങ്ങളെ ദാ ഇപ്പോ ശിക്കാര ബോട്ടിൽ എത്തിയിട്ടുണ്ട്. കരൾ പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. അതെ, ഇതാണ് ലഹരി, യാത്രകളാണ് നമ്മുടെ ലഹരി. ഞങ്ങളിപ്പോൾ ശിക്കാര ബോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പം ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് അറിയില്ല. ഇത് ഐത്തേടൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഐത്തേടൻ പറയാനുള്ളത്? അടിപൊളിയാണല്ലോ ഐത്തേടൻ, അടിപൊളിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്. കരൾ പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. അതാണ്, ഇതാണ് ഞങ്ങളുടെ ലഹരി, യാത്രകളാണ് ലഹരി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയുടെ മിഡിൽ പോർഷൻ, അതായത് ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും കുറച്ച് അകലെയായിട്ട് നിൽക്കുന്ന ഒരു ശിക്കാരി ബോട്ടുകൾ എടുക്കുന്ന ഇത് നിലനിൽക്കുന്ന സ്ഥലം. ഇതാണിപ്പോൾ ശിക്കാരി ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഏരിയ. ഇവിടെ കുറേ ശിക്കാരി ബോട്ടുകൾ കാണാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ വലിയ ബോട്ട്, നമ്മളെ ഹൗസ് ബോട്ടുകൾ എത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബോട്ടുകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്നാമത് ആലപ്പുഴയുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾനാടൻ പ്രദേശങ്ങളിലാണെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല. ഞങ്ങൾ പോയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിലൊക്കെ ഇതാ ഈ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും പമ്പുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് വെള്ളം ഇപ്പം കയറി കിടക്കുന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ന്യൂസിൽ പറയുന്ന പോലെ വെള്ളമൊന്നും കയറി കിടക്കുന്നൊന്നുമില്ല. നോർമലാണ് സ്ഥിതിയൊക്കെ, ഒന്നും പ്രശ്നമൊന്നും കാണാനില്ല. നോർമൽ വെയിലാണ്, ഇളം വെയിലാണ് ഇരിക്കുന്നത് ഞങ്ങളൊക്കെ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ശിക്കാരി ബോട്ടുകളൊക്കെ നിരന്നിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ശിക്കാരി ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ യാത്ര ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. എല്ലാവരും റെഡിയായിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഷൈജു ഉറക്കത്തിലേക്ക് ചെറുതായിട്ട് ഇല്ല, വെറുതെ കിടക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രണവുണ്ട്, സരിത്തുണ്ട്, ഇതാ മനോജേട്ടനുണ്ട്, ഇതാ പ്രശസ്ത ഗായകൻ കലേശേട്ടനുണ്ട്. യോ ഗായ്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാലുണ്ടല്ലോ, ഈ പാലം നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇതാണ് നമ്മുടെ സൗണ്ട് തോമയിലെ, ആ സൗണ്ട് തോമയിലെ ഒരു രംഗം കണ്ടില്ലേ, ആ ഒരു സൗണ്ട് തോമ ഭാഗ്യദേവത ഈ ഫിലിമിലൊക്കെ കാണിക്കുന്ന ആ ഒരു പാലം. അതാണ് ഈ പാലം. ഇതിപ്പം ഈ നദിയുടെ സെൻറ്ററിലാണ് നമ്മൾ വോൾട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറു കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ നദിയുടെ സൗന്ദര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് ഇവിടുന്നാണ് എന്നാണ് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവിടെ അടുത്ത് തന്നെ റിസോർട്ടുകളും കാണാം. ഇത് ചെറു കച്ചവടക്കാരുകൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത് ഇങ്ങനെ തുടങ്ങി നമുക്ക് നാവിന് രുചിയേറും വിഭവങ്ങളാണ് ഇവിടെ ഇവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്ന് ഒന്ന് ഇവരോട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ഇത് ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇതിനെത്രയാണ് ചേട്ടാ? 6 പീസ് 20 എന്നാണ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചേട്ടാ, ഇതൊന്ന് കാട്ടിയേ. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് ആസ്വദിച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അതേ ഒരു സ്വാദ് ഇടുന്നുണ്ട്. നല്ല ചോറിൻ്റെ കൂടെ വെച്ച് പിടിച്ചാണ്ടല്ലോ, അടിപൊളി, ഒരു രക്ഷയും. ഇത് നമ്മളെ നദിയുടെ സെൻറ്ററിൽ നിന്ന് ഒരു കുലുക്കി സർബത്ത് വാങ്ങിച്ചടിക്കാൻ നിൽക്കുകയാണ് ചേട്ടാ. ഒരു കുലുക്കി സർബത്ത് ആക്കിയാൽ ചേട്ടൻ്റെ സ്പെഷ്യൽ ഒരു പാട്ടിട്ട് അടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫേമസ് ആണെന്നാണ് പറയുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. Thank you.
ആലപ്പുഴയുടെ എല്ലാവിധ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഉൾനാട്ടിലേക്ക് പോകണമെന്ന് പറയാം. അപ്പോൾ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ ഷിക്കാരി ബോട്ടിൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങളുടെ ബോട്ട് ഇതാ ഉൾപ്രദേശങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഉൾപ്രദേശങ്ങളിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇന്ന് തീർച്ചയായും മഴക്കാലം മാറിയിട്ടുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ് കാണുന്നത്. ചെറുതായിട്ട് വെയിലൊക്കെ ഒതിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണാനില്ല. വിനോദസഞ്ചാരത്തിന് പറ്റിയ ടൈമാണ് ഇതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്, സ്ഥിതി വിവരങ്ങളൊക്കെ നോർമലാണ്. ഇതൊക്കെ ഞങ്ങൾ സലാമ റിസോർട്ടിൻ്റെ അരികിൽ കൂടി കടന്നു പോവുകയാണ്. പിന്നെ നമ്മുടെ ആക്ടേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് താമസിക്കുക എന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. ഇതാണ് ആ സലാമ റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ട്. ഇത് നമ്മളിപ്പം കടന്നു പോയിരിക്കുന്ന ഒരു ഏരിയയിൽ നമുക്കൊരു ചെറിയൊരു തുരുത്ത് കാണാൻ പറ്റും. ഇത് നമുക്ക് പുള്ളിക്കുലി പുലിയും ആട്ടിൻകുട്ടിയും എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഒരു ചെറിയ ഒരു ഭാഗം ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഒരു തുരുത്താണിത്. ഇതാ ഗൈസ്, എല്ലാവരും ആ യാത്രയുടെ വൈബിലാണ്. ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും അത്രയധികം എൻ്റർടൈൻമെൻ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആസ്വദിക്കാനുണ്ട് ആലപ്പുഴയുടെ തീരങ്ങളും ആലപ്പുഴയുടെ ഭംഗിയും. ഞങ്ങളിതാ ഷിക്കാര ബോട്ടിൽ യാത്ര തുടങ്ങിയിട്ട് ഏതാനും നിമിഷങ്ങളായിരിക്കുന്നു. വാക്കുകളേക്കാൾ അതീതമാണ് കണ്ണിൻ്റെ വിസ്മയം എന്നറിയിക്കുന്നത് പോലെ തന്നെ ഇതാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ആലപ്പുഴയുടെ ഉൾനാടൻ പ്രദേശങ്ങളുടെ കാഴ്ചകൾ. എല്ലാവരും തീർത്തും എത്രയോ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇവരുടെ ഇപ്പം ഇരുത്തത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നോക്കൂ കൂട്ടുകാരെ, ഇതാ പ്രശസ്ത ഗായകൻ കലേശേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. ചെറുവള്ളങ്ങളാണ് ഇതിലെ കൂടി പോയിരിക്കുന്നത്. ഇവിടെ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും വള്ളങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പൊതുവെ വള്ളങ്ങളെ തന്നെ ആശ്രയിക്കണമെന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. കാരണം നാല് ഭാഗവും വെള്ളം ചുറ്റുപെട്ട് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ വള്ളങ്ങളെ തന്നെ ആശ്രയിക്കേണ്ട ഒരു ഇതാണ് ഇവിടുത്തെ ജനതയ്ക്ക്. ഇവർക്കൊരു വരുമാന മാർഗം കൂടിയാണ് ഈ വള്ളങ്ങളും ഈ ബോട്ടുകളും എല്ലാം ഇവരെ വരുമാന മാർഗം തന്നെയാണ്. കൂടുതലും പുറംനാടുകളിൽ നിന്നും ചേക്കേറിയവരായിരിക്കണം ഇവിടെ ബോട്ടുകൾ സഞ്ചാരത്തിന് നമുക്ക് വേണ്ടി ഒരുക്കുന്നതും. മൊത്തം പുറംനാടുകളിൽ നിന്ന് ചേക്കേറിയവരാണ്. എന്നാലും ആലപ്പുഴയിലെ നാട്ടുകാർക്ക് നീന്തലെന്തിന് പഠിപ്പിക്കണം എന്ന ചൊല്ലിന് സാമീപ്യം പുലർത്തുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഇപ്പം കാണുന്ന കാഴ്ചകളും. എത്രയോ യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും മറക്കാൻ പറ്റാത്ത യാത്ര എന്ന് പറയാനുള്ളത് അത്രയും വൈബാണ്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫാമിലി പാർട്ടീസ് എനി പാർട്ടീസ് നമ്മളെന്തെങ്കിലും കുടുംബസംഗമങ്ങളായാലും ഇനി എന്ത് കല്യാണ ഫങ്ഷൻസ് ആയാലും നമ്മളൊരു ഹൗസ് ബോട്ട് എടുക്കുക. വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതിപ്പം നമ്മൾ നോർമലി നമ്മൾ വീഡിയോസിൽ മാത്രമല്ലേ കണ്ടിട്ടുണ്ടാവും, അത് കണ്ണിൽ കാണുമ്പോൾ നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ ആ വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇനി നൈറ്റ് സ്റ്റേ ആയാലും ഏതായാലും. ഹലോ ഗായ്സ്, അങ്ങനെ അത്യധികം സുന്ദരവും കണ്ണിനെ നമുക്ക് കുളിർമയേകുന്നതുമായ നമ്മുടെ ആലപ്പുഴ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ദിവസം പോയത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞില്ല. കാരണം അത്രയും ഇമ്പ്രസ്ഡ് ആയിരുന്നു ഓരോ യാത്രകളും ഓരോ കാഴ്ചകളും ഒരു
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് ശരിക്കും രണ്ട് ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന കാഴ്ചകളല്ല ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ കുറേ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനും നമുക്കെല്ലാം കാണാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കാണാൻ പറ്റിയ എത്ര കാഴ്ചകൾ അത് ഏറ്റവും സുന്ദരമായിരുന്നു. നമ്മൾക്ക് മെമ്മറബിൾ ആകും അത്, എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മുതൽക്കോട്ടും കൂടിയാണ്. പിന്നെ ഇനി ആരെങ്കിലും ആലപ്പുഴ ബോട്ട് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, കാരണം നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ഒരു ഒരു മെമ്മറബിൾ മൊമെൻ്റ് തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.